ഒരു പ്ലെയിൻ നമ്മുടെ പ്ലെയിൻ ആണ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് നോട് ചോദിക്കുന്നത് ഒരു എലിപ്സ് ഇവിടെ ഉണ്ടോ പോയിന്റാണ് 113 ഈ പോയിന്റിലെ ടാൻജെന്റ് ലൈൻ അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റിലുള്ള ടാൻജെന്റ് ലൈന് ഒരു സർഫസ് എടുക്കുക ഇപ്പോൾ സർഫസ് മനസ്സിലാക്കണം ഒരു സർഫസ് എടുക്കുക ഈ ട്രിക്ക് എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ വരുന്നത് സർഫസ് ഇതാണ് പോയിന്റ് ഇതിലെ ടാൻജെന്റ് ലൈൻ വിട്ടി ദിസ് ഇസ് ദ ടാൻജെന്റ് ലൈൻ അതിനെ ഓർത്തോഗണൽ ആയിരിക്കും അത് ഗ്രേഡിയന്റ് വെക്റ്റർ ഡെൽ എഫ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദ ടാൻജെന്റ് ലൈൻ ടി ഇത് എഫ് ആണെങ്കിൽ എഫ് ഒരു സർഫസ് ഉണ്ട് അതിലൊരു പോയിന്റ് പി ഉണ്ട് അങ്ങനെ ആ പോയിന്റ് പി ഓർത്തോഗണലായിരിക്കും ഗ്രേഡിയന്റ് വെക്റ്റർ ഇതുപോലെ കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് നോർമൽ വെക്റ്റർ നോർമൽ പ്ലെയിൻ നോർമൽ വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാരലാറ്റ് വെക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രേഡിയന്റ് വെക്ടറിന് പാരലാറ്റ് നോർമൽ എപ്പോഴും എന്തെങ്കിലും പെർപെൻഡിക്കുലർ ആയിരിക്കും ടാൻജെന്റ് ലൈൻ പെർപെൻഡിക്കുലർ അപ്പോൾ ഈ പിയറ പോയിന്റിലെ ടാൻജെന്റ് ലൈൻ ടിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ഡെൽ എഫ് അതുപോലെ അതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് പ്ലെയിൻ രണ്ട് എന്തുണ്ട് വി ഹാവ് ഗിവൺ ദാറ്റ് ടു സർഫസസ് വൺ ഈസ് ദ സിലിണ്ടർ ദ അതർ ഈസ് ദ പ്ലെയിൻ ഈ രണ്ട് പ്ലെയിനും ഒരു എലിപ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് ആ രണ്ട് പ്ലെയിനും ഒരു എലിപ്സിൽ മീറ്റ് ചെയ്തിട്ട് 113 എന്ന പോയിന്റിൽ നമുക്ക് കാൽക്കുലേറ്റ് 113 എന്ന പോയിന്റിലെ ടാൻജെന്റ് പ്ലെയിൻ ടാൻജെന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലൈനിലെ രണ്ട് ഈ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഈ പോയിന്റ് 113 ആണ് അസ്യൂം 113 ആണ് അസ്യൂം ചെയ്യാം അപ്പൊ ഇതിലുള്ള ഈ പ്ലെയിനിലുള്ള ഇതിന്റെ ടാൻജെന്റ് ഈ പോയിന്റിലുള്ള ടാൻജെന്റ് ദിസ് ഇസ് ദ ടാൻജെന്റ് ടി എടുക്കാം അതിനോർത്തോഗണലായിരിക്കും ഈ ഒരു രണ്ട് സിലിണ്ടറും സാറ്റിസ്ഫൈ സിലിണ്ടറിലെ പോയിന്റ് ആണത് അതുപോലെ ഈ പ്ലെയിനിലെ പോയിന്റ് ആണിത് രണ്ട് മീറ്റ് ചെയ്യുന്ന ഏരിയയാണ് അപ്പോ ഈ സിലിണ്ടർ ഇൻഡിക്കേഷൻ ഇത് എഫ് ആണ് ഇത് ജി ആണ് അപ്പൊ ഈ ഇതും ഈ ടിയറ പ്ലെയിൻ ഇത് സിലിണ്ടറിലെ പോയിന്റ് ആണ് ഈ പി അതുപോലെ ഈ പ്ലെയിൻ ജി ജി എറ പ്ലെയിൻ പോയിന്റ് ആണ് അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പ്ലെയിനിലെ പോയിന്റ് അതിലുള്ള ടാൻജെന്റ് വെക്ടറിന് ഓർത്തോഗണലായിരിക്കും ഗ്രേഡിയന്റ് വെക്ടർ അപ്പൊ ഈ സിലിണ്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയന്റ് വെക്ടർ ഈ പോയിന്റിൽ എന്തായിരിക്കും ഓർത്തോഗണലായിരിക്കും ഡെൽ എഫ് ഡിന് ഓർത്തോഗണലായിരിക്കും അതുപോലെ തന്നെ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരോഗ്യം ഓർത്തോഗണലായിരിക്കും ജി ജി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ നമുക്കറിയില്ല അസ്യൂം ഇതിന് ഓർത്തോഗണലായിരിക്കും ഞാൻ ഇനി ഇങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് ഓർത്തോഗണലായിട്ടുണ്ട് ഓർത്തോഗണലാണ് ഇതിന് ഓർത്തോഗണൽ റീഡിങ്ങിൽ വേണമെങ്കിൽ താഴോട്ട് എടുക്കാം ഇത് ഡെൽ ജി ഇത് ഇങ്ങനത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം ഡെൽ എഫ് അതായത് ടി എന്ന പോയിന്റ് ഈ സിലിണ്ടറത്തെ പോയിന്റ് ആണ് സോറി 113 എന്ന പോയിന്റ് സിലിണ്ടറത്തെ പോയിന്റ് ആണ് അപ്പൊ അതിനുള്ള ടാൻജെന്റ് ആണ് ടി അപ്പൊ 113 ഉള്ള ടാൻജെന്റ് ആണ് ഇത് ടി ആ ടിക്ക് പെർപെൻഡിക്കുലറായും കറസ്പോണ്ടിങ് ഡെൽ എഫ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ ഈ ജി എന്ന പ്ലെയിനത്തെ പോയിന്റ് ആണ് 113 അതിനുള്ള ടാൻജെന്റ് ആണ് ടി അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഡെൽ ജി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോത്ത് ഡെൽ എഫ് ആൻഡ് both del f and del g are orthogonal to the point sorry to the tangent line at 113 ഒരു ടാൻജെന്റ് ലൈൻ ഒരു പോയിന്റിലൊരു ടാൻജെന്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു ടാൻജെന്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെ
plus fij plus fzk. Fx nara nan direct cheyane 2xi fy nara 2yj minus 0k. That is equal to del, therefore del f equal to 2xi plus 2yj. Del g equal to f gxi plus gyj plus gzk. Gxi I plus 0j plus 1k. Therefore del g equal to I plus k. Del f at 113 equal to the substitute 2i plus 2j. Del g of 113 substitute kaniyale I plus k. Since we know that since del f and so since 113 is a point on the intersection of point on the ellipse on which f and g intersect. So del f at 113 and del g at 113 are orthogonal to note ayirunnadinte circle aanu ippo parayunnathu. Orthogonal to endin orthogonal aayirikkum the tangent line to the ellipse E at 113. Okay. So therefore del f 113 cross del g 113 is parallel to the tangent line. On the ellipse E at 113. Del F cross del G in parallel ayirikkum tangent line at 113 ku parallel ayirikkum. Appo namukku ini del F 13 cross del G calculate cheyyanam. Adinte value now del F 113 cross del G 113 equal to determinant I j k 2 2 0 1 0 1. That is equal to 2i minus j into two
അതുകൊണ്ട് മൈനസ് ടു ജെ മൈനസ് ടു കെ വെക്ടർ ഇക്വേഷൻ ആണ്. സോ ദെർഫോർ ദെർഫോർ therefore 2i minus 2j minus 2k is parallel to the tangent plane at tangent line 1e at 1 1 3. Therefore, vector equation of the tangent line at 1 1 3 is r of t in one era, r of t equal to 1i plus 1j plus 3k plus t into 2i minus 2j plus minus 2k. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ബി ഈക്വൽ ടു എക്സ് ഐ സോറി ബി ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ തന്നു. അത് പാസ് ചെയ്യുന്ന പോയിന്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് പി ഓഫ് എക്സ് നോട്ടും വൈ നോട്ട് സെഡ് നോട്ടും ആണെങ്കിൽ ഒരു ലൈൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ വെക്ടർ ഇക്വേഷൻ വെക്ടർ equation of the line is r of t equal to x naught I plus y naught j plus z naught k plus t into vector b, that is equal to x naught I plus y naught j plus z naught k plus t into a1 I plus a2 j plus ഇതാണ് വെക്ടർ ഇക്വേഷൻ. അതായത് വി ആർ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൂടെ പാസ് ചെയ്യുകയും വി ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ എന്ന ലൈൻ സോറി വെക്ടറിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ വെക്ടർ ഇക്വേഷൻ പറഞ്ഞാൽ എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ പ്ലസ് ടി ഇൻ ബി. നമ്മൾ പഠിച്ചതാണ് ഈക്വൽ ടു എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ പ്ലസ് ടി ഇൻ എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ. ഇവിടെ നമ്മളുടെ ടാൻജെന്റ് ലൈനിന്റെ എന്ന് പറഞ്ഞാല് ഈ ഡെൽ എഫ് ക്രോസ് ഡെൽ ജിക്ക് പാരലൽ, അതായത് 2i മൈനസ് 2j മൈനസ് 2k പാരലൽ ആണ്. അതുപോലെ 1 1 3 ടാൻജന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് ഇവിടെ പാസ് ചെയ്യുന്നത് ഇതിന് പാരലൽ ആണ്. അതുകൊണ്ട് ഇവിടെ ബി എന്ന് പറഞ്ഞാല് 2i മൈനസ് 2j മൈനസ് 2k. അതുപോലെ പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് 1 1 3. അതുകൊണ്ടാണ് നമുക്ക് വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 1i പ്ലസ് 1j പ്ലസ് 3k പ്ലസ് t ഇൻ 2i മൈനസ് 2j ദാറ്റ് ഈസ് ഈക്വൽ ടു i പ്ലസ് j പ്ലസ് 3k plus 2ti minus 2tj minus 2tk. Then I'm going to write it. That is equal to 2t plus 1i well, 1 minus 2tj plus 3 minus 2tk. 3 minus 2t. That is vector equation. This is the vector equation. For corresponding parameter equation, therefore the parameter equation is therefore the parametric equation for the tangent
lie on E at 113 is x equal to ഇവിടെ ഈ അതിൻ്റെ കോയിഫിഷ്യന്റിനുള്ള കോർഡിനേറ്റ് 2t+1 അതുപോലെ y ഈക്വൽ ടു 1 − 2t, z ഈക്വൽ ടു 3 − 2t. ഇവിടെ 1 ലെസ് ദാൻ സോറി −∞ ലെസ് ദാൻ t ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടെ അതുപോലെ −∞ ലെസ് ദാൻ t ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് അതിൻ്റെ രണ്ട് പ്ലെയിനും എഫും ജി ആർ രണ്ട് സർഫസിനും മീറ്റ് ചെയ്ത എലിപ്സിൽ മീറ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യും എലിപ്സിൽ മീറ്റ് ചെയ്യുന്ന ആ എലിപ്സിൽ ഒരു പോയിന്റ് 113 എങ്കിൽ ആ ടാൻജന്റ് ആ 113 ടാൻജന്റ് ഇക്വേഷൻ എല്ലാം ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്ലെയിൻ ടാൻജന്റ് ടു ദ സർഫസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലെയിൻസ് നമുക്ക് ടു ദ സർഫസ്. ഇതിന് നോട്ട് നിങ്ങൾ എഴുതുക, പക്ഷെ ക്ലാസ് ഞാൻ എടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ.